സുധ കൊങ്കറയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി എത്തിയ സൂററൈ പോട്ടർ എന്ന ചിത്രത്തിന്റെ ചെറിയ ഒരു റിവ്യൂവിലേക്ക്. സിനിമ അവസാനിച്ചു കഴിയുമ്പോൾ ഏ ഫിലിം ബൈ മണിരത്നം എന്ന് എഴുതി കാണിച്ചാൽ കൂടി തെറ്റില്ല. മണിരത്നത്തിന്റെ ശിഷ്യയായിരുന്ന സുധ കൊങ്കറയുടെ അവതരണ ശൈലിയും പാറ്റേണും മണിരത്നത്തിനോട് ഏറെ ഇഴുകിച്ചേർന്ന രീതിയിൽ തന്നെയാണ്. എടുത്തു പറയുകയാണെങ്കിൽ പ്രണയരംഗങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന വിധം. ഒരു മികച്ച തിരക്കഥയുടെ മികച്ച അവതരണമാണ് സൂററൈ പോട്ടർ എന്ന് പറയുന്ന സൂര്യയുടെ ചിത്രം. ആലുങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞതുപോലെയാണ് സൂര്യയുടെ അവസ്ഥ. നല്ല ഒരു ഹിറ്റിനായി കാത്തിരിക്കുന്ന സൂര്യയ്ക്ക് നല്ല ഒരു സിനിമ വന്നപ്പോൾ തിയേറ്ററുകളും മുന്നിലില്ല. സിംപ്ലിഫൈ ഡെക്കാൻ, ഡെക്കാൻ എയർവേസിന്റെ സ്ഥാപകനായിരുന്ന ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ സംഭവ വികാസങ്ങളാണ് ഇവിടെ സിനിമാ രൂപേണ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു നടന്ന സംഭവത്തെ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ സിനിമാറ്റിക് അവതരണത്തിൽ വരുന്ന കല്ലുകടികളെയെല്ലാം തരണം ചെയ്ത് വളരെ റിയലിസ്റ്റിക്കും എന്നാൽ പ്രേക്ഷകരുമായി ഇഴുകിച്ചേരുന്ന രീതിയിലുമാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ പറയുകയാണെങ്കിൽ ഇമോഷണലി പ്രേക്ഷകരുമായി വളരെയധികം ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ സീനും ഒരുക്കിയിരിക്കുന്നത്. കാരണം ഫാമിലിയെ ഈ ടോപ്പിക്കിനുള്ളിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയായിരിക്കണം. അച്ഛൻ, അമ്മ, ഭാര്യ, സുഹൃത്തുക്കൾ എന്നിവർക്കുമായിട്ടുള്ള ഇമോഷണലി കണക്ട് കൂടിയാകുമ്പോഴാണ് ചിത്രം മികച്ച നിലയിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് മാത്രം അല്ലെങ്കിൽ അദ്ദേഹം സ്വപ്നത്തിന് പിറകെ പായുന്നത് മാത്രം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇമോഷണലി പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ചിത്രത്തിനാകില്ലായിരിക്കും. അതുതന്നെയായിരിക്കും ചിത്രത്തിന്റെ മറ്റൊരു മികച്ച പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ബയോപിക്കുകളും സംഭവകഥകളും ഏറ്റവും കൂടുതൽ സിനിമയാക്കുന്ന ബോളിവുഡ് ഇൻഡസ്ട്രി ഈ സിനിമ എന്തേ അല്ലെങ്കിൽ ഈ ജി ആർ ഗോപിനാഥിനെ എന്തേ മറന്നു എന്നുള്ള കാര്യവും ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഒരു മുതൽക്കൂട്ടാണ് സൂര്യറൈ പോട്ടർ എന്ന് പറയുന്ന ഈ ചിത്രം. നന്ദ, വാരണമായിരം എന്നീ ചിത്രങ്ങൾക്കപ്പുറം സൂര്യയെ പൂർണ്ണമായി ഉപയോഗിച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ സൂര്യറൈ പോട്ടറിനെ വിശേഷിപ്പിക്കാം. കാരണം എല്ലാ ഭാവങ്ങളും ഉള്ളിൽ വരുന്ന ഒരു പ്രകടനമായിരുന്നു സൂര്യയുടേത്. കോപവും ദേഷ്യവും നിസ്സഹായതയും പ്രണയവും ഭയവും ഭീതിയും എല്ലാം ഉള്ളിലൊതുക്കിയുള്ള കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും തെറ്റില്ല. അത്രയ്ക്ക് ഭംഗിയാക്കുകയായിരുന്നു സൂര്യ എന്ന് പറയുന്ന നടൻ. ചിത്രത്തിൽ സുന്ദരി അഥവാ ബൊമ്മിയായി വേഷമിട്ട അപർണ ബാലമുരളി മലയാളികളുടെ മാനം കാത്തു. അത്രയ്ക്ക് മികച്ച സ്വതസിദ്ധമായ പ്രകടനം. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം? അതും സപ്പോർട്ടീവായ ഭാര്യ, ഭർത്താവിൻ്റെ തകർച്ചയിൽ കൂടെ നിന്ന് സാന്ത്വനമേകുന്ന ഭാര്യ, ഏത് തീരുമാനത്തെയും ബോൾഡായി എടുക്കുന്ന ഭാര്യ, അങ്ങനെയുള്ള ഒരു വേഷം അപർണ ബാലമുരളിയിൽ ഭദ്രമായിരുന്നു. കൂടാതെ ചിത്രത്തിൽ വരുന്ന ഒന്നു രണ്ട് സോങ്ങുകൾക്കിടയിലെ ചില സ്റ്റെപ്പുകൾ, എടുത്തു പറയുകയാണെങ്കിൽ വെയ്യോൻ സിലി എന്ന് പറയുന്ന ഗാനത്തിലെ അല്പസ്വല്പം വരുന്ന ഡാൻസുകളും അപർണ ഭംഗിയാക്കി. അമ്മയായി വന്ന ഉർവശിയും ചിത്രത്തിൽ ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഓരോ സീനിലും എടുത്തു പറയുകയാണെങ്കിൽ ഭർത്താവ് മരിച്ച ഇമോഷണൽ സീനുകളടക്കം ഉർവശി സ്വതസിദ്ധമായ ശൈലിയിൽ അവരുടെ തനത് പ്രകടനത്തെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയാം. പരിയരും പെരുമാൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ പൂരാമുവിന്റെ ഈ സിനിമയിലെ അച്ഛൻ കഥാപാത്രം ഏറെ ശ്രദ്ധേയമാർന്നതാണ്. മകനോട് വാത്സല്യം ഉള്ളിലൊതുക്കി കഴിയുന്ന അച്ഛനെ അടക്കത്തോടും പൂർണ്ണ ഭാവത്തോടും കൂടി പൂരാമു അവതരിപ്പിച്ചു. അതുപോലെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ ചെറുതും വലുതുമല്ലാതെ വന്നുപോയ എല്ലാ താരങ്ങളുടെയും മികച്ച ഒരു പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. ഓരോ കഥാപാത്രത്തിനും കൃത്യമായ സ്പേസും പൂർണ്ണമായ ഐഡന്റിറ്റിയും നൽകിയുള്ള അവതരണമായിരുന്നു ഇവിടെ. കൂടാതെ ചിത്രത്തിലെ കോംബോ സീനുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അച്ഛൻ, മകൻ, മകൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾക്കിടയിലുള്ള കോംബോ സീനുകൾ, ഇങ്ങനെ എല്ലാ കോംബോ സീനുകളും ചിത്രത്തിൽ മികവുറ്റതാക്കിയിരുന്നു. ടെക്നിക്കലി കൂടി വളരെ മുന്നിലാണ് ചിത്രം. സി ജി വർക്കുകളെല്ലാം ഏച്ചുകെട്ടലുകളില്ലാതെ തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു മേന്മയാണ്. കൂടാതെ നികേതിൻ്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. വലിയ ഫ്രെയിമിലൊരുക്കിയ ഓരോ സീനുകളും പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേക തരത്തിലുള്ള കളർ ഗ്രേഡിങ്ങും ചിത്രത്തിന്റെ മറ്റൊരു പുതുമയാണ്. കാതടപ്പിക്കുന്നതോ കാഹളം പുഴക്കുന്നതോ ആയ BGM അല്ല ചിത്രത്തിന് ആവശ്യം. ചിത്രത്തിന്റെ രീതിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു BGM ഒരുക്കാൻ GV പ്രകാശിനായി എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. അസുരനിലും GV പ്രകാശിന്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞതാണ്. ഗാനങ്ങളായാലും പശ്ചാത്തല സംഗീതമായാലും എല്ലാം ചിത്രത്തോട് ഇഴുകിച്ചേരുമ്പോഴാണ് ചിത്രത്തിന്റെ ആസ്വാദനവും പൂർണ്ണതയിലെത്തുന്നത്. ഉറിയടി എന്ന മികച്ച പൊളിറ്റിക്കൽ ത്രില്ലറിൽ നായകനായും ചിത്രത്തിന്റെ തന്നെ സംവിധായകനും രചയിതാവുമായ വിജയ്കുമാറാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്.
അർത്ഥവത്തായതും കുറുക്കൊള്ളുന്നതുമായ സംഭാഷണങ്ങളും ഇമോഷണലി കണക്ട് ചെയ്യുന്ന അച്ഛൻ മകൻ സീനിൽ വരുന്ന സംഭാഷണങ്ങളും പ്രേക്ഷകരെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ ഭാഗത്തിന് ഉതകുന്നതായിരുന്നു. ഓരോ പ്രതിസന്ധികളെയും പൊരുതി മുന്നേറുന്ന മാരന്റെ സീനുകളെക്കാൾ മികച്ചു നിന്നത് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന മാരന്റെ സീനുകളായിരുന്നു. സിനിമാറ്റിക്കിലേക്ക് അല്പമൊന്ന് മാറുന്നത് ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളാണ്. അപ്പോൾ വരുന്ന ചില അസ്വാഭാവികതകളും ലോജിക്കിലെ ചില പ്രശ്നങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ തൃപ്തി നൽകുന്ന മികച്ച ഒരു സിനിമയാണ്, അല്ലെങ്കിൽ മികച്ച ഒരു സിനിമാ അനുഭവം തന്നെയാണ് സൂരറൈ പോട്ടർ. ഈ ചിത്രത്തെക്കുറിച്ചും ഈ റിവ്യൂവിനെ കുറിച്ചും നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലംദാവേസി